ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉപ്പുമാവ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ട് ഒരു 250 ഗ്രാം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് വറുത്ത് ഇതാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തവിയച്ചെങ്ങാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റവ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ചൂടുകൊണ്ട് അടി കരിഞ്ഞു പോവും. അപ്പോൾ ഇനിയിപ്പോൾ അതാ മറ്റൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയോ ഓയിലോ എന്തു വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഉഴുന്ന് പരിപ്പ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉപ്പുമാവ് നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട് അല്ലേ, ഡ്രൈ ആയിട്ടും അതുപോലെ ഒന്ന് കുഴഞ്ഞ രൂപത്തിലൊക്കെ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വറ്റൽമുളക് നടുകെ മുറിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മക്കൾക്ക് ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി, അതുപോലെ തന്നെ 1 ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി കട്ടാക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ബീൻസും അതുപോലെ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് അതൊക്കെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ നമ്മുടെ റവ എടുത്ത ഏത് കപ്പാണോ ആ ഒരു കപ്പിന് 1 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു വീഡിയോ മിസ് ആയതാണ്. അപ്പോൾ അത്രയും ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1/2 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റവ എടുത്തത് ഏത് കപ്പിനാണോ ആ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം, പിന്നെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവക്ക് 2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് റവ കുറച്ച് കുറച്ച് ഇട്ടിട്ട് തവി വെച്ചെങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റവ ഇടുമ്പോൾ തന്നെ അത് കട്ടകട്ട പിടിച്ചിങ്ങാണ്ടായിരിക്കും. അപ്പോൾ ഇടുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഒരു കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കട്ടകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണെങ്കിൽ തീരെ അടിക്കു പിടിക്കില്ല, ഈ ഇങ്ങനെയുള്ള ചട്ടികളിലാണെങ്കിൽ അതിൻ്റെ അടിയിലൊന്ന് പിടിച്ച പോലെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു സൈഡിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1-5 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 5 അല്ലെങ്കിൽ 4 മിനിറ്റൊക്കെ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അടപ്പ് തുറന്ന് മാറ്റരുത് കേട്ടോ. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. അധികം മധുരത്തിനാവരുത്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് മിക്സ് ആക്കിയിട്ടാണല്ലോ അടച്ചു വെച്ചത്. ഇനി നല്ലതുപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നന്നായിട്ട് കുഴഞ്ഞു പോയ ഉപ്പുമാവാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യുക, ഒരു കപ്പ് റവക്ക് ഒരു രണ്ട് കപ്പ് വെള്ളമെങ്കിലും എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒന്നേകാൽ, അത്രയൊക്കെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇങ്ങനെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും, അല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ, ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ട് കഴിക്കുന്നതിന് പകരം ഉപ്പുമാവ് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.